നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വ്യാഴാഴ്ച 4 ദിവസം പൂർത്തിയാവുന്നു. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പ്രതിപക്ഷം ആർക്കു വേണ്ടിയാണ് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണത്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാറില്ല. പകരം ഭരണത്തെയും രാഷ്ട്രീയത്തെയും മതവും ജാതിയും വിശ്വാസവും എല്ലാം കൂട്ടിക്കുടച്ച് അലമ്പാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള പരിപാടികൾ മാത്രം. ഓരോ ദിവസവും ഓരോ നീക്കവും പൊളിഞ്ഞ് നാണം കെട്ടിട്ടും പിന്നെയും അതേ വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടുന്ന പ്രതിപക്ഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവില്ലാത്തതാണ്. സാധാരണ നിലയിൽ വിലക്കയറ്റം, ക്രമസമാധാന തകർച്ച, വിളകളുടെ വിലയിടിവ്, തൊഴിലില്ലായ്മയും നിയമനം നടക്കാത്തതും എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണല്ലോ അടിയന്തര പ്രമേയമായി വരാറുള്ളത്. എന്നാൽ ഇതൊന്നും പ്രതിപക്ഷത്തിന് വിഷയമാകുന്നില്ല. അതിന് കാരണമുണ്ട്. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും കുറ്റം പറയാൻ ഉണ്ടായിട്ട് വേണ്ടേ? വിലക്കയറ്റം കേരളത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു. മറ്റേത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടും കേരളം വിലക്കയറ്റത്തിൽ ഏറെ പിന്നിലാണ്. ക്രമസമാധാന തകർച്ച എന്നത് പേരിന് പോലും പറയാനില്ല. കാർഷികോൽപ്പന്നങ്ങൾക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്നത് നമ്മുടെ കേരളമാണ്. യുവാക്കൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വ്യവസായ മേഖലയിലും IT മേഖലയിലും വമ്പൻ പദ്ധതികൾ കൊണ്ടുവരുന്നു. സർക്കാർ സർവീസിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്നതും കേരളം തന്നെ. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലയിലാവട്ടെ, കേരളത്തിൻ്റെ 4 അയലത്ത് എത്താൻ പോലും മറ്റൊരു സംസ്ഥാനവും ഇല്ല. അപ്പം പിന്നെ എന്ത് പറഞ്ഞ് എതിർക്കുമല്ലേ സർക്കാരിനെ? പിന്നെയുള്ള ഏക വഴി ചുമ്മാ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി പുകമറ സൃഷ്ടിക്കുക തന്നെ. തുടർച്ചയായി 2 ദിവസം ഇത്തരം ലക്ഷ്യത്തോടെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നൽകിയതോടെ അതും പൊളിഞ്ഞുപോയി. മറ്റൊന്നുകൂടിയുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ. കേരളം കണ്ട ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവ് താൻ തന്നെയാണെന്ന് VD സതീശൻ സ്വയം അടിവരയിട്ട സമ്മേളനം കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. PV അൻവർ എന്നത് പ്രതിപക്ഷം ഊതി വീർപ്പിച്ചു കൊണ്ടുവന്ന വെറും സോപ്പ് കുമിള ആണ് എന്നത് 2 ദിവസം കൊണ്ട് തന്നെ ജനത്തിന് പൂർണ്ണമായും ബോധ്യമായി. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ബഷീറിനെ പോലുള്ള MLA മാരുടെ തെറിവിളിക്കും ഈ സഭ സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷം നിലവാരമുള്ളവരാവുക എന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ഗൗരവമായ ചർച്ചയും പൗരന്മാർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ? ഇവിടെ അതൊന്നുമല്ലാത്ത വെറും അല്പന്മാരുടെ ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷം.